നമസ്കാരം. മാത്യു കുഴൽനാടൻ പിണറായി വിജയൻ ഫൈറ്റ് എന്ന് പറയുന്നത് നേരെ മുഖം നോക്കിയുള്ള ഫൈറ്റാണ്, മുഖത്തോട് മുഖം നോക്കിയുള്ള ഫൈറ്റാണ്. മാത്യു കുഴൽനാടൻ നിയമസഭയിൽ പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ ചരിത്രം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് ഉള്ളൊരു ഫൈറ്റാണ് ആദ്യം തുടങ്ങിയത്. പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന ജോലി, ഗവൺമെൻറ് സർവീസിൽ ജോലി ചെയ്യാൻ ആളെടുക്കാനുള്ള ഏജൻസിയെ നിയമിച്ചത് പിണറായി വിജയനാണ്. ആ പ്രൈസ് വാട്ടർ കൂപ്പർ വഴിയാണ് സ്വപ്നയെ ജോലിക്കെടുത്തത്. സ്വപ്ന എന്ന് പറയുന്ന യുവതിക്ക് വെറും 17 SSLC മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ അവർക്ക് 3 ലക്ഷം രൂപ സാലറി നിശ്ചയിച്ച് എല്ലാ ഗവൺമെൻറ് സൗകര്യങ്ങളും ഏർപ്പെടുത്തി ബോർഡ് വെച്ച കാർഡടക്കം നൽകി ഉള്ള സൗകര്യമാണ് നൽകിയത്. ഇത് നൽകാൻ കാരണം സ്വപ്നയെ ഉപയോഗിച്ച് നടത്തിയ സ്വർണ്ണ കള്ളക്കടത്തും അതേപോലെയുള്ള ഡോളർ കടത്ത് തുടങ്ങിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിച്ചത് കൊണ്ടാണ്. മാത്രമല്ല ലൈഫ് മിഷൻ പദ്ധതി തട്ടിപ്പ് അതുപോലെയുള്ള എല്ലാ തട്ടിപ്പുകൾക്കും, വിദേശവുമായി സംസാരിക്കാൻ, ഇടനിലക്കാരുമായി സംസാരിക്കാനും അതുവഴി പണമുണ്ടാക്കാനും വേണ്ടിയിട്ടാണ് സ്വപ്നയെ ഉപയോഗിച്ചിട്ടുള്ളത്. സ്വപ്നയെ സംബന്ധിച്ചിടത്തോളം ശിവശങ്കർ പറയുന്ന പ്രകാരം പ്രവർത്തിക്കുക എന്ന് പറയുന്ന കൃത്യം മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള സ്വപ്നയെ നിയമിച്ച പ്രൈസ് വാട്ടർ കൂപ്പർ ഹൗസ് കൂപ്പർ എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള ജേക്ക് ബാലകുമാർ പിണറായി വിജയൻ്റെ മകളുടെ മെൻറ്ററായിരുന്നു, എക്സാലോജിക് എന്ന കമ്പനിയുടെ മെൻറ്ററായിരുന്നു എന്നാണ് നമ്മുടെ മാത്യു കുഴൽനാടൻ പറഞ്ഞത്. നമുക്ക് അതൊന്ന് കേൾക്കാം അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ. എൻട്രി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്ന് പറയുന്ന കൺസൾട്ടൻസി കമ്പനി വഴിയായിരുന്നു. ഈ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് എന്തുകൊണ്ടാണ് ഒരു ക്ലൗഡിലാകുന്നത്? ഞാൻ ഇനി ഒരു കാര്യം പറയാം. അങ്ങയുടെ മകൾ വീണ വിജയൻ, അവരുടെ കമ്പനിയുടെ പേരാണ് എക്സാലോജിക് എന്ന് പറഞ്ഞ കമ്പനി. ആ കമ്പനിയുടെ വെബ്സൈറ്റിൽ ഒരു സമയത്ത് ചില കാര്യങ്ങൾ കുറിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അത് പറഞ്ഞിരുന്നത്, എനിക്ക് മെൻറ്ററെ പോലെ, എൻ്റെ മെൻറ്ററെ പോലെ ഞാൻ കാണുന്നയാളാണ് ജെയ്ക് ബാലകുമാർ എന്ന് പറയുന്നത്. ജെയ്ക് ബാലകുമാർ ആരാണ്? പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിൻ്റെ ഡയറക്ടറായിരുന്നു. അതിനുശേഷം ഈ ആരോപണം ഉയർന്നു വന്നതിനെ തൊട്ട് പിന്നാലെ ആ വെബ്സൈറ്റ് ഡൗണായി. എന്നാൽ പിണറായി വിജയൻ ഇത് കേട്ടതോടുകൂടി വീട്ടിലിരിക്കുന്നവരെ കുറിച്ചെല്ലാം ആക്ഷേപം ഉന്നയിക്കുകയാണോ, എൻ്റെ മകളെക്കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുകയാണോ, തെമ്മാടിത്തരമല്ലേ എന്ന് പറയുന്നത് കൊണ്ട് ക്രുദ്ധനായി ചാടി എഴുന്നേറ്റു. ഇതുവരെ കാണാത്ത ഒരു മുഖമാണ് പിണറായി വിജയനെ നിയമസഭയിൽ കണ്ടത്. അന്ന് അദ്ദേഹം കോപം കൊണ്ട് കടന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് കേൾക്കാം. മാത്യു കുഴൽനാടൻ, അദ്ദേഹത്തിൻ്റെ വിചാരം എങ്ങനെയും തട്ടിക്കളിയെന്നാണ്. അതിന് വേറെ ആളെ നോക്കുന്നതാണെന്നല്ലോ. എന്താ നിങ്ങൾ വിചാരിച്ചത്? മകളെ പറ്റി പറഞ്ഞാൽ ഞാൻ അല്ലാതെ കിടുങ്ങിപ്പോകുന്നതാണ്. പച്ച കള്ളമാണ് നിങ്ങളിവിടെ പറഞ്ഞത്. നീ അത്തരത്തിലുള്ള ഒരു വ്യക്തിയെ എൻ്റെ മകളുടെ മെൻറ്ററായിട്ട് ആ മകൾ ഒരു ഘട്ടത്തിലും പറഞ്ഞിട്ടില്ല. അങ്ങനെ സത്യവിരുദ്ധമായ കാര്യങ്ങളാണോ അവതരിപ്പിക്കുന്നത്? എന്തും പറയാന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. വേണ്ടാത്ത കാര്യങ്ങൾ പറയാനാണോ ഈ സഭാവേദി ഉപയോഗിക്കുന്നത്? രാഷ്ട്രീയമായി കാര്യങ്ങൾ പറയണം. കേട്ടല്ലോ. എന്നാൽ കുഴൽനാടൻ വിട്ടുകൊടുക്കോ? കുഴൽനാടൻ ചാടി എഴുന്നേറ്റ് പറഞ്ഞു, ഇങ്ങനെ കോപിഷ്ഠനായിട്ടൊന്നും കാര്യമില്ല, ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. എന്നാൽ ഈ രേഖകളെല്ലാം ഷംസീർ അപ്പം തന്നെ, സ്പീക്കർ ഷംസീർ അപ്പോൾ തന്നെ നിയമസഭയിൽ നിന്ന് മാറ്റി, നിയമസഭാ രേഖകളിൽ നിന്ന് മാറ്റി. എന്നാൽ വീണ്ടും കുഴൽനാടൻ ഈ തവണ വന്നത് മറ്റൊരു സംഭവമായിട്ടാണ്. ഇത്തവണ മനോരമ പത്രത്തിൻ്റെ ഡൽഹി ബ്യൂറോ ചീഫ് ജോമി തോമസ് കൊണ്ടുവന്ന കേരളത്തെ ഞെട്ടിച്ച ഒരു സംഭവം. ഇതുവരെ നമ്മൾ പല കേസുകളും, പിണറായി വിജയൻ നടത്തിയ തട്ടിപ്പുകളെല്ലാം കൊണ്ടുവന്നത് പല രേഖകളാണ്. ലാവ്ലിൻ കേസിലെ രേഖകളാണ്, അതിലെ സ്വർണ്ണക്കള്ളക്കടത്തിലെ തെളിവുകളാണ്, ഇതൊക്കെ ഉണ്ട്. പക്ഷേ ഒരു കോടതി വിധിയാണ് പുറത്തുവിട്ടത്. അതായത് കരിമണൽ കർത്തയുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആർബിട്രേഷനിൽ നികുതി, ആദായ നികുതി വകുപ്പുമായിട്ടുള്ള ഒത്തുതീർപ്പ് പ്രകാരം ഉണ്ടായിട്ടുള്ള സംഭവ വികാസങ്ങൾ ഈ പറയുന്ന കമ്പനി വക്താക്കൾ, സുരേഷ്, ഫിനാൻസ് മാനേജർ അടക്കമുള്ള ആളുകൾ കൊടുത്ത മൊഴിയുടെ രേഖയുടെ അടിസ്ഥാനത്തിൽ പിണറായി വിജയൻ ഏകദേശം 85 കോടി രൂപ കൈപ്പറ്റിയെന്നും, അതേപോലെ നമ്മുടെ വീണ വിജയൻ എന്ന് പറയുന്ന പിണറായി വിജയൻ്റെ മകൾ 1 കോടി 72 ലക്ഷം കൈപ്പറ്റിയെന്ന് പറയുന്ന ഒരു കാര്യമാണ്. 1 കോടി 72 ലക്ഷം രൂപ രേഖാമൂലമാണെങ്കിൽ പിണറായി വിജയൻ PV എന്നുള്ള പേരിലാണ് കൈപ്പറ്റിയിട്ടുള്ളത്.
ഇതിനെക്കുറിച്ചുള്ള ഇൻഡയറക്റ്റ് ആയിക്കൊണ്ടാണ്, നേരിട്ട് പറയാതെ ഒരു മറ്റൊരു ചോദ്യാവലിയിൽ കയറിക്കൊണ്ടാണ് നമ്മുടെ മാത്യു കുഴൽ നാടൻ അവതരിപ്പിച്ചത്. ഇത് കേട്ടതോടെ പിണറായി വിജയൻ ചാടി എഴുന്നിട്ടു, ഇനി അങ്ങോട്ട് ബാക്കിയൊന്നുമില്ല പറയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം കള്ളമാണ്, പി വി എന്ന് പറയുന്നത് ഞാനല്ല എന്നാണ് പറഞ്ഞത്. അതല്ലാതെ പറയാൻ പറ്റുമോ? പിന്നെ പത്രസമ്മേളനത്തിൽ പിണറായി വിജയൻ വീണ്ടും പറഞ്ഞു, ഈ സംഭവം വന്ന ശേഷം, പുറത്തു വന്ന ശേഷം വീണ്ടും മാത്യു കുഴൽ നാടൻ പുറത്തിറങ്ങി പത്രസമ്മേളനം നടത്തി. മാത്യു കുഴൽ നാടൻ പുറത്ത് പത്രസമ്മേളനം നടത്തി വലിയ പ്രശ്നമായി. പിണറായി വിജയൻ മനസ്സിലായി, ഇത് പഴയ മാതിരിയല്ല, അണികൾക്ക് ഇനി അണികളെ പറ്റിക്കാൻ പറ്റില്ല, ഇതിങ്ങനെയൊന്നും പറഞ്ഞ് പറ്റിച്ചാൽ നടക്കില്ല എന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ എന്ത് ചെയ്തു? മാത്യു കുഴൽ നാടനെ ഇല്ലാതാക്കാൻ വേണ്ടി വിജിലൻസ് അന്വേഷണം കുന്തം കുടച്ചക്രം തുടങ്ങി. അദ്ദേഹത്തിനെതിരെ എറണാകുളത്തെ സി പി എമ്മിൻ്റെ നേതാവ് ജില്ലാ സെക്രട്ടറി സി എൻ മോഹനെ കൊണ്ട് പത്രസമ്മേളനമൊക്കെ നടത്തി. അദ്ദേഹത്തിൻ്റെ വിജിലൻസ് അന്വേഷണം ഇതാ പറയുമ്പോൾ ഈ പോലീസും പട്ടാളവും വിജിലൻസൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ഇടുക്കിയിലുള്ള മൂന്നാറിലുള്ള സ്ഥലം ബിൽഡിങ്ങുകളെല്ലാം പരിശോധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിന് അനധികൃത നിർമ്മാണമാണ്, മറ്റേതാണ്, മറിച്ചതാണെന്ന് പറഞ്ഞിട്ട് തുടങ്ങി. പക്ഷേ ഇതിലൊന്നും കുലുങ്ങാതെ മാത്യു കുഴൽ നാടൻ പറഞ്ഞു, എനിക്കതിലൊന്നും ഒരു പുല്ല് വില കൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഈ അടുത്ത കാലത്ത് അദ്ദേഹം ഒരു കേസ് ഫയൽ ഒരു പരാതി ഫയൽ ചെയ്യുകയാണ്, വിജിലൻസ് ഡയറക്ടർക്കാണ് കൊടുത്തത്. അതിൽ പിണറായി വിജയൻ്റെ സ്വാധീനത്തിൽ മകൾ വീണ വിജയന് 1,72,00,000 രൂപ ഈ പറയുന്ന കരിമണൽ കമ്പനി കൊടുത്തു. അതിൽ അവർ തിരിച്ച് യാതൊരു പ്രതിഫലം പറ്റിയെങ്കിലും അതിന് സേവനമൊന്നും നടത്തിയിട്ടില്ല എന്ന് പറയുന്ന ഒരു സംഭവം വെച്ചിട്ടാണ് പരാതി കൊടുത്തത്. ഇതൊരു ഇത് വിജയ അഴിമതിയാണ്. മാത്രമല്ല പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ കോടികൾ കൈപ്പറ്റിയിട്ടുണ്ട്, അതും കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടാണ് പരാതി കൊടുത്തത്. ഈ പറഞ്ഞിരുന്ന പരാതി കൊടുത്തിട്ട് ഇത്രയും ദിവസമായി. ഇതുവരെ വിജിലൻസ് ഡയറക്ടർ ഇതിലൊരു അന്വേഷണം, പ്രാഥമികമായ അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ കേസെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിണറായി വിജയൻ്റെ കീഴിലുള്ള വകുപ്പിൽ ഇതേ നടക്കുകയുള്ളൂ എന്ന് ആർക്കറിയാം? മാത്യു കുഴൽ നാടൻ അറിയാം. മാത്യു കുഴൽ നാടൻ ആരാ മോൻ? അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് പരാതി കൊടുത്തത്. ഇതിപ്പോൾ സി ബി ഐക്ക് കൊടുത്താൽ മുകളിൽ നിന്ന് പിണറായി വിജയൻ സ്വാധീനിച്ച് അട്ടിമറിക്കാൻ ശ്രമിക്കും. അവിടെ നമ്മളെ മാത്യു കുഴൽ നാടന് വലിയ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ ഇവിടെ വിജിലൻസിൽ പരാതി കൊടുത്താൽ അടുത്ത നടപടിയുണ്ട്. ലളിതകുമാരി വേഴ്സ് ഉത്തർപ്രദേശ് ഗവൺമെൻറ് വിധിയിൽ, സുപ്രീം കോടതിയുടെ വിധിയിൽ പറയുന്നത് ഇങ്ങനെ ഒരു പരാതി കൊടുത്താൽ 24 hoursനുള്ളിൽ FIR രജിസ്റ്റർ ചെയ്യണം, പ്രാഥമിക പരിശോധന നടത്തി കേസെടുക്കണമെന്നാണ്. ഇപ്പോൾ മാത്യു കുഴൽ നാടൻ കോടതിയിലേക്ക് നീങ്ങാൻ പോവുകയാണ്. കോടതിയിൽ ഈ സംഭവം വന്നു കഴിഞ്ഞാൽ വിജിലൻസ് കോടതി നിർബന്ധമായിട്ട് ഇത് അന്വേഷിക്കാൻ ഉത്തരവിടും. അതിന് FIR രജിസ്റ്റർ ചെയ്യേണ്ടി വരും വിജിലൻസ് ഡിപ്പാർട്ട്മെൻറ്റിന്. വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് അലംഭാവം കാണിക്കുമെന്നോ കരുതി സംശയമില്ല. അപ്പോൾ കോടതി നിരീക്ഷണത്തിൽ കേസ് നടത്തണമെന്നോ അദ്ദേഹം കേസ് ഫയൽ ചെയ്യും. വിജിലൻസ് കോടതി എന്തെങ്കിലും കൃത്യമായി നടപടി എടുത്തില്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ പോകും. ഹൈക്കോടതി പോയാൽ പിണറായി വിജയൻ പിന്നെ പൂട്ടിയത് തന്നെ. കാരണം രേഖകളാണ്, കോടതി വിധിയാണ്. ഇതിനെ ചാലഞ്ച് ചെയ്ത് പിണറായി വിജയൻ പോയില്ല, മകളും പോയില്ല. പിണറായി വിജയനും മകളും ഇപ്പോൾ തീർച്ചയായും പഴയ ഇതിലൊന്നല്ല, പേടിച്ചിരിക്കുന്നു എന്നുള്ളതോട് കൂടിയിട്ടാണ് പിണറായി വിജയൻ പുറത്ത് ചാടി ഇറങ്ങിയിരിക്കുന്നത്. കള്ളം പറയാൻ വേണ്ടി മാത്രം ദിവസം പത്രസമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനം കേട്ട് ജനങ്ങൾ ഊറിച്ചിരിക്കുകയാണ്. സി പി എം അണികൾ തന്നെ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. എന്തായാലും മാത്യു കുഴൽ നാടൻ ഇപ്പോൾ പിണറായി വിജയനെ വിടാൻ തയ്യാറില്ല. അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടിയുമായി നിയമപരമായി നേരിടാൻ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. മാത്യു കുഴൽ നാടനെതിരെ പ്രസ്താവന ഇറക്കിയ എറണാകുളത്തെ സി എൻ മോഹനൻ ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലേ, ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മാത്യു കുഴൽ നാടൻ അദ്ദേഹത്തിനെതിരെയുള്ള കേസും കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. സി എൻ മോഹനെതിരെയും പിണറായി വിജയനെതിരെയും മകൾക്കെതിരെയുമുള്ള കേസുകൾ കടുപ്പിച്ച് അവരെ അകത്താക്കി ഇതോടുകൂടി പൂട്ടാനുള്ള സകല തന്ത്രവുമായിട്ടാണ് നമ്മുടെ മാത്യു കുഴൽ നാടൻ ഇറങ്ങിയിരിക്കുന്നത്. എല്ലാവരോടും കളിച്ച പോലെയല്ല മാത്യു കുഴൽ നാടൻ, സാധാരണ ഒരാളല്ല, ഒരു അസാധാരണ ഒരു ജന്മം തന്നെയാണ്. പിണറായി വിജയൻ പറഞ്ഞല്ലോ, ഞാനൊരു അസാധാരണ ജന്മമാണെന്ന് വാചകമടിച്ചില്ലേ നിയമസഭയിൽ? എന്നാൽ ഇവിടെ അങ്ങനെയല്ല വരാൻ പോണത്. കൃത്യമായിട്ട് തിരിച്ചടിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങുകയാണ് മാത്യു കുഴൽ നാടൻ. പിണറായി വിജയനെ പൂട്ടാൻ, അതേപോലെ പിണറായി വിജയൻ്റെ മകളെ പൂട്ടാൻ, പിണറായി വിജയൻ്റെ മകനെ പൂട്ടാൻ കൃത്യമായ തെളിവുകളുമായി യുദ്ധത്തിനിറങ്ങുകയാണ്. ഇത് പിണറായി വിജയൻ്റെ അവസാനമായിരിക്കും, രാഷ്ട്രീയ രംഗത്തെ അവസാനമായിരിക്കും. മാർക്സിസ്റ്റ് പാർട്ടി തകർന്ന് തരിപ്പണമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
നന്ദി, നമസ്കാരം.